എല്ലാവർക്കും വരെ രുചിയിലേക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രീമി എഗ് മസാലയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ എഗ് മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ ഇവിടെ 1/2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 4 വെളുത്തുള്ളി, 10 കാഷ്നട്ട്, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് മല്ലിയില, 3 പുഴുങ്ങിയ മുട്ട, 2 മീഡിയം സൈസ് സവാള, 1 ബേ ലീഫ്, കറുവാപ്പട്ടയുടെ ഇല. ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളകുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഞാൻ ഇത് കുക്ക് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പം ഞാൻ അതിനായി ആദ്യം ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്കായ, ഗ്രാമ്പു, അതുപോലെ തന്നെ കാഷ്നട്ടും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റോളം വെച്ച് തക്കാളി എല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി എല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഇതെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ മാറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ബേ ലീഫും അതുപോലെ തന്നെ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴറ്റാൻ പോവുകയാണ്. സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾക്ക് സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന നേരം കൊണ്ട് ഈ തക്കാളിയും നമ്മൾ മാറ്റിവെച്ച കാഷ്നട്ടും എല്ലാം അവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ച ആ തക്കാളിയും കാഷ്നട്ട് പേസ്റ്റും കൂടെ നമ്മൾക്ക് ഈ സവാളയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാല പൊടി,
ഒരു ടീസ്പൂൺ മുളകുപൊടി, നല്ല മുളകുപൊടിയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് എരിവുള്ള മുളകുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് നല്ലവണ്ണം അതിലെ ആ റോസ് നല്ല ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് 1 കപ്പ് വെള്ളം. വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾക്കൊരു കുറച്ച് നേരം വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇതാ വെന്ത് വന്ന് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഫ്രഷ് ക്രീം, ഞാൻ ചെറിയ ടീസ്പൂണിന് 1.5 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അതിട്ടില്ലെങ്കിലും നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മളുടെ ഗ്രേവി വന്നിരിക്കുന്നത്. നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്ന്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. പുഴുങ്ങി വെച്ച മുട്ട ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയൊന്നും ഉടഞ്ഞു പോവാതെ നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഞാനിവിടെ 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു പീസാണ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്കിനി ആവശ്യമുള്ള മല്ലിയിലയും കൂടെ ഇട്ട്, മല്ലിയിലയും അതുപോലെ തന്നെ ഞാനിവിടെ 1 ചെറിയ ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിൽ വെച്ച് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഇതിവിടെ എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ എഗ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് മസാലയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.